പ്രോട്ടീൻ ബോർഡിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് കഴിക്കാൻ ടേസ്റ്റുള്ള പക്ഷേ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ച പ്രോട്ടീൻ പൗഡർ ഏതാണെന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള ഒരു വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. വേ പ്രോട്ടീൻ പൗഡർ നമുക്ക് എളുപ്പത്തിൽ നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള അത്രയും പ്രോട്ടീൻ എത്തിക്കാനുള്ള നല്ലൊരു വഴിയാണ്. വേ പ്രോട്ടീൻ ആവട്ടെ പല ഫോമിൽ അവൈലബിൾ ആണ്. ഐസൊലേറ്റ്സ് ഉണ്ട്, കോൺസെൻട്രേറ്റ്സ് ഉണ്ട്. വേ ഐസൊലേറ്റിലാണ് വേ കോൺസെൻട്രേറ്റിനേക്കാളും കൂടുതൽ ശതമാനം വേ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ വേ ഐസൊലേറ്റ് നമ്മൾ വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റും ഒരു പ്രധാന ഘടകമാണ്. കാരണം ടേസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരും ഇത് തുടർന്ന് കഴിക്കാറില്ല. കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം അത് കഴിച്ച് കഴിഞ്ഞാൽ നിർത്താറുണ്ട്. ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള പല വീഡിയോസിലും അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ടേസ്റ്റും ഇല്ലാത്ത തരത്തിലുള്ള വേ പ്രോട്ടീനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചോദിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ള പക്ഷേ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറവുള്ള തരത്തിലുള്ള വേ പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് വളരെ കുറവാണ്. കാരണം നമ്മൾ ഫ്ലേവർ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഷുഗറിൻ്റെ അളവും കൂടും, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഓരോ സ്പൂണ് വേ പ്രോട്ടീൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ കാർബോഹൈഡ്രേറ്റ്സും ഉണ്ടാവും, പ്രോട്ടീനും ഉണ്ടാവും. ഇനി ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചോക്ലേറ്റ്, സ്ട്രോബെറി, വാനില ഇതൊക്കെയാണ്. ഇത്തരത്തിലുള്ള ഫ്ലേവർ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഷുഗറും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഷുഗർ ആഡ് ചെയ്യുന്ന സമയത്താണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടുന്നത്. ഞാൻ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് പാലിലുള്ള ലാക്ടോസിനെ കുറിച്ചല്ല, പാലിൽ നാച്ചുറലി കാണുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അത് വേ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുണ്ട്, പക്ഷേ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. നിങ്ങൾക്ക് പ്രമേയമുണ്ട്, നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിന് കൃത്യമായിട്ടുള്ള അളവ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലുള്ള ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ള വേ പ്രോട്ടീൻ ഐസൊലേറ്റ് നിങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ അതിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവും കൂടുതൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫ്ലേവർ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെ കുറവാണ്. ഒരു തരത്തിലും ഫ്ലേവർ ആഡ് ചെയ്യാത്ത വേ പ്രോട്ടീൻ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് വേയിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവുള്ള വേ പ്രോട്ടീൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ്. ഓരോ സെർവിങ്ങിലും 26 ഗ്രാം വേ പ്രോട്ടീൻ ആണ് കിട്ടുന്നത്. ആ 26 ഗ്രാമിൽ 6 ഗ്രാമും ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ആണ്. 4.5 ഗ്രാം ഗ്ലൂട്ടാമിൻ ഉണ്ട്. ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അമിനോ ആസിഡ് തന്നെയാണ്. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന വേ പ്രോട്ടീൻ പൗഡറിലെല്ലാം ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ അളവ് 6 ഗ്രാമിൻ്റെ മുകളിലേക്ക് ഉണ്ടാകും. ഗ്ലൂട്ടാമിൻ വളരെ ചീപ്പായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു അമിനോ ആസിഡാണ്. നമ്മൾ കഴിക്കുന്ന അധിക ഭക്ഷണത്തിലും ഗ്ലൂട്ടാമിൻ അടങ്ങിയിട്ടുണ്ടാകും. ഇനി ഫാസ്റ്റ് എൻഡപ്പിൻ്റെ വേ പ്രോട്ടീനെ കുറിച്ച് പറയാം. ഇത് നിർമ്മിക്കാനുള്ള റോ ആയിട്ടുള്ള വേ ഐസൊലേറ്റ്സ് യൂറോപ്പിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കമ്പനി പറയുന്നത്. ഇതിൽ ഇവർ 100% വേ ഐസൊലേറ്റ്സ് പറയുന്നുണ്ടെങ്കിലും 100% എന്തായാലും ഉണ്ടാവില്ല, 90% മുകളിലേക്ക് എന്തായാലും ഉണ്ടാവും. ഈ പ്രോഡക്റ്റ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സ്പൂണ് അത് തൂക്കിയിടാൻ ഒരു ഹുക്ക് ഇതിൻ്റെ അകത്ത് ഈ ബോട്ടലിൻ്റെ അകത്ത് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഇത് തുറന്നു കഴിഞ്ഞാൽ സ്പൂണ് തിരഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. സാധാരണ പ്രോട്ടീൻ പൗഡറിൻ്റെ ഉള്ളിൽ സ്പൂണ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടുപിടിക്കാൻ കുറേ സമയം എടുക്കാറുണ്ട്. ഈ ബോട്ടലിൽ ഇതുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പാലിൽ മിക്സ് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. 200 ml വെള്ളത്തിലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഞാൻ 1 സ്കൂപ്പാണ് ഒരു ദിവസം കഴിക്കാറ്. ഇനി വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് പാലിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സ്മൂത്തിയിലോ മറ്റേത് തരത്തിലുള്ള ഹെൽത്ത് ഡ്രിങ്കിൽ വേണമെങ്കിലും നിങ്ങൾക്കത് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി 1 സ്പൂണ് നിറച്ചും എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് 1 സെർവിങ് എന്ന് പറയുന്നത്. ഈ ബോട്ടിലിൽ തന്നിരിക്കുന്ന 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 31 ഗ്രാമാണ്. ഇത് ലെവൽ സ്പൂണാണ് ഞാൻ പറയുന്നത്, ഹീപ്പായിട്ട് എടുക്കുന്ന സമയത്തല്ല. ഇനി ഇങ്ങനെ 1 സെർവിങ് എടുത്തു കഴിഞ്ഞാലും അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാന്ന് പറയാം. ആദ്യം പറയാനുള്ളത് എനർജീനെ കുറിച്ചാണ്. എനർജി നമുക്ക് കിട്ടുന്നത് മെയിൻലി നേരത്തെ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ്. 1 സെർവിങ് ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ വേ ഐസൊലേറ്റിൽ നിന്നും കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് 106 കിലോ കാലറീസ് ആണ്. ഇത് മറ്റുള്ള വേ പ്രോട്ടീനെ വെച്ച് നോക്കുമ്പോൾ കുറവ് തന്നെയാണ്. കാരണം ബാക്കിയുള്ള അധിക വേ പ്രോട്ടീൻ പൗഡറിലും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടുതലുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും കിട്ടുന്ന എനർജിയും കൂടുതലായിരിക്കും. 160 അല്ലെങ്കിൽ 200 കാലറീസിന് മുകളിലേക്ക് ഉണ്ടാകും. ഓരോ സെർവിങ്ങിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് 0.19 ഗ്രാം ആണ്. മറ്റുള്ള ബ്രാൻഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാറ്റിൻ്റെ അളവും കുറവ് തന്നെയാണ്. ന്യൂട്രീഷൻ ലിസ്റ്റിൽ ഇവർ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് 0.5 ഗ്രാം ആണ്. ടോട്ടൽ ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത് 0.49 ഗ്രാം ആണ്. അതായത് 1 ഗ്രാമിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ. പ്രോട്ടീനെ കുറിച്ച് പറയുമ്പോൾ 26 ഗ്രാം ആണ് ഒറ്റ സെർവിങ്, അതായത് 1 സ്പൂണിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതും മറ്റുള്ള വേ പ്രോട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. സാധാരണ 24-25 ഗ്രാംസ് ആണ് ഉണ്ടാവാറ്. ഞാൻ അവസാനം ചെയ്തിട്ടുള്ള മസിൽ ടെക്കിൻ്റെ വേ പ്രോട്ടീൻ്റെ 1 സെർവിങ്ങിൻ്റെ സൈസ് തന്നെ 45 ഗ്രാം ആയിരുന്നു. ആ 45 ഗ്രാമിൽ 33 ഗ്രാം മാത്രമേ വേ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൂ. പെർസെൻറ്റേജ് വെച്ച് നോക്കുന്ന സമയത്ത് ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ വേ പ്രോട്ടീനിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ തന്നെയാണ്.
ഇനി പ്രോട്ടീൻ കൂടാതെ ഇതിൽ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഷുഗേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് റിച്ച് ചോക്ലേറ്റ് ആണ്, അതുകൊണ്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടീൻ നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റാൻ ഒരു തരത്തിലുള്ള എൻസൈം വേണം. ഈ എൻസൈമിന്റെ പേര് പ്രോട്ടിയേസ് എന്നാണ്. ഈ പ്രൊഡക്റ്റിൽ പ്രോട്ടിയേസ് എന്ന് പറഞ്ഞ എൻസൈമും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ കുറച്ചും കൂടി എളുപ്പത്തിൽ നടക്കും. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഒരു സെർവിങ് ഏത് സമയം വേണമെങ്കിലും കഴിക്കാം. വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ്. പക്ഷേ ഒരു സ്കൂപ്പ് കഴിച്ചു കഴിഞ്ഞാൽ 26 grams മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. നിങ്ങളുടെ വെയിറ്റ് 60 kilo ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 60 grams പ്രോട്ടീൻ ആണ് കിട്ടേണ്ടത്. അതായത് ബാക്കിയുള്ള 34 grams നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ കിട്ടണം. അതിനനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണം കൂടിയും ക്രമീകരിക്കേണ്ടതാണ്. ഇനി ഈ പ്രൊഡക്റ്റ് മാക്സിമം കഴിക്കാൻ പറ്റുന്നത് ഒരു ദിവസം 2 servings ആണ്. അതായത് 52 grams പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് രാവിലെയും രാത്രിയും ഡിവൈഡ് ചെയ്തിട്ട് കഴിക്കാം. പക്ഷേ 2 servings ഒക്കെ എടുക്കുന്നത് ബിഗിനേഴ്സിന് റെക്കമെൻഡഡ് അല്ല. നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ്റെ അളവ് 100 gramsന്റെ മുകളിലേക്കാണെങ്കിൽ മാത്രമാണ് 2 servingsലേക്കൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. 2 servingsന്റെ മുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് ഒരു ദിവസം എടുക്കുന്നത് റെക്കമെൻഡഡ് അല്ല. ഇനി ആരൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. ലാക്ടോസ് എന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, ഒരു ഷുഗറാണ്. അതിനോട് എലർജി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സോ സപ്ലിമെൻസോ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രഗ്നൻസിയിലും പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം തന്നെയാണ് നല്ലത്. സപ്ലിമെൻസ് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ഓൾറെഡി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം പ്രോട്ടീൻ സപ്ലിമെൻസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. കിഡ്നി ഫംഗ്ഷൻ കുറവാണോ അല്ലേന്ന് അറിയാൻ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതൊരു ബ്ലഡ് ടെസ്റ്റാണ്. നിങ്ങൾക്ക് 10-20 വർഷമായിട്ട് പ്രമേഹം അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ കാരണം അത് കിഡ്നീനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, കിഡ്നീൻ്റെ ഫംഗ്ഷൻ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായും മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. ഇനി ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് 930 grams ആണ് പ്രോട്ടീൻ പൗഡർ അടങ്ങിയിട്ടുള്ളത്. അതായത് ഒരു ദിവസം ഒരു സെർവിങ് വെച്ച് എടുക്കുകയാണെങ്കിൽ 30 days കൊണ്ട് ഈ ബോട്ടിൽ ഫിനിഷ് ആവും. ഈ പ്രൊഡക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പയറി ടൈം എന്ന് പറയുന്നത് കുറവാണ്. മറ്റ് ബ്രാൻഡിലുള്ള വേ പ്രോട്ടീൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും തമ്മിൽ 24 months ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിന് 18 months വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് 6 months കുറവാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ള പക്ഷേ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ള മികച്ച ഒരു വേ പ്രോട്ടീൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ ഈ വേ പ്രോട്ടീൻ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ബൈയിങ് ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെയും പിൻഡ് കമൻറ്റിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രസൂൺ 10 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 10% ഡിസ്കൗണ്ടും ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കിട്ടാവുന്നതാണ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് അതും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ മറ്റ് വ്യൂവേഴ്സിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫാസ്റ്റ് ആൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനീൻ്റെ തന്നെ പ്ലാൻ പ്രോട്ടീൻ അവൈലബിൾ ആണ്. അതായത് നിങ്ങളൊരു പ്യുവർ വെജിറ്റേറിയൻ ആണ്, മിൽക്ക് പ്രൊഡക്ട്സോ വേ പ്രോട്ടീൻ കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ പ്ലാൻ പ്രോട്ടീൻ ട്രൈ ചെയ്യാവുന്നതാണ്. ആ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.